വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. ശുദ്ധീകരണ ആത്മാക്കൾ, ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആലോചനകൾ സ്വീകരിക്കുകയായിരുന്നു. ശുദ്ധീകരണ ആത്മാക്കളെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും അവർക്കു വേണ്ടി ഒത്തിരിയേറെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മിൽ അധികം പേരും. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലയളവിൽ നമ്മൾ പ്രത്യേകമായി ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുകയും കൂടുതലായി സ്നേഹിക്കുകയും വേണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1030-31 ഖണ്ഡികയിൽ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് അനേകം വ്യക്തികൾക്ക് നിത്യതയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തോടു കൂടി എല്ലാം തീർന്നു പോയി. ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും അവസാനിക്കാനുള്ളതാണ് മനുഷ്യ ജീവിതം എന്ന് ചിന്തിക്കുന്ന അനേകം ആയിരങ്ങൾ ലോകത്തിൽ മാത്രമല്ല സഭയിലുമുണ്ട്. സ്വർഗമെന്ന ആ വലിയ യാഥാർത്ഥ്യത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നരകമെന്ന വിശ്വാസ സത്യത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും വിശ്വസിക്കാൻ മാത്രമല്ല ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരുപാട് ജീവിതങ്ങൾ. ഇതെല്ലാം മനുഷ്യൻ്റെ വെറും ഭാവന സൃഷ്ടിയാണ്, മിഥ്യാ സങ്കല്പങ്ങളാണ്, ഇതൊക്കെ മതം കണ്ടുപിടിച്ച സൂത്രങ്ങളാണ് എന്ന് ചിന്തിച്ച് നിത്യതയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന 10,000 എൻ്റെ സഹോദരങ്ങളെ പരിശുദ്ധ സഭയിലുണ്ട്. സഭയിലുണ്ട്. നിത്യജീവനിൽ വിശ്വസിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും തിരിച്ചറിഞ്ഞിട്ടല്ല നമ്മൾ പലരും വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നത്. കർത്താവിൻ്റെ സുവിശേഷത്തിന് നമ്മോട് പ്രഖ്യാപിക്കുവാനുള്ള ഏറ്റവും പ്രധാന സന്ദേശം എന്താണ്? സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട് എന്നുള്ള സത്യമാണ് പരിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എണ്ണി തീർക്കാൻ കഴിയാത്ത വിധം നമ്മുടെ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യ മഹത്വത്തിലുള്ള വാസം. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു നിത്യതയുണ്ട്, നിത്യ ജീവനുണ്ട്. ഇതൊരു മിഥ്യാധാരണയല്ല. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് നമുക്ക് നിത്യതയും നിത്യജീവനുമുള്ളത്. പരിശുദ്ധ സഭ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് ശുദ്ധീകരണ ആത്മാക്കൾ, എന്താണ് ശുദ്ധീകരണ സ്ഥലം. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവർ, പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. 31 ഖണ്ഡികയിൽ പറയുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലമെന്ന് വിളിക്കുന്നു. അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കളും ശുദ്ധീകരണ സ്ഥലവും ഒരു കെട്ടുകഥയല്ല. പരിശുദ്ധ സഭയുടെ പ്രബോധന അധികാരം അത് സ്ഥിരീകരിക്കുന്നു. ആരാണ് ശുദ്ധീകരണ ആത്മാക്കൾ? തിരുസഭ 3 കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ സൗഹൃദത്തിൽ മരിക്കുന്നവർ. 30 ഖണ്ഡിക, ദൈവത്തിൻ്റെ സൗഹൃദത്തിൽ മരിക്കുന്നവർ. ഈ ലോകത്തിൽ അവർ ജീവിച്ചപ്പോൾ കർത്താവുമായി അവർക്കൊരു ബന്ധമുണ്ടായിരുന്നു. കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ അവർ ജീവിച്ചു. എന്നാൽ
നിത്യ സൗഭാഗ്യ പ്രവേശനത്തിന് ആവശ്യമായ പരിപൂർണമായ വിശുദ്ധീകരണം നേടിയിട്ടില്ല. തന്മൂലം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നവർ അവർ ദൈവത്തിന്റെ സൗഹൃദത്തിൽ ജീവിച്ചവരാണ്. രണ്ടാമത് തിരുസഭ പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ കൃപാവരത്തിൽ ജീവിച്ചവരെ ഈ ലോകം കണ്ട് ലൗകികരും ജഡീകരുമായി ജീവിച്ചവരല്ല അവർ. ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ കൃപാവരത്തിൽ ജീവിച്ച് മരണപ്പെട്ടവരാണ് ശുദ്ധീകരണാത്മാക്കള്. മൂന്നാമത് തിരുസഭ പഠിപ്പിക്കുന്നു, നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരെ. അവർക്ക് ഉറപ്പുണ്ട്, ഒരു നാൾ തങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടും. തങ്ങളുടെ ഏകനാഥനും കർത്താവുമായ ഈശോയുമായിട്ടുള്ള അവിടുത്തെ നിത്യമഹത്വത്തിൽ ഞങ്ങൾക്ക് വസിക്കാൻ കഴിയും. അവർ നിത്യ നരകത്തിലേക്ക് പോവുകയില്ല. നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയ ആത്മാക്കളാണ് ശുദ്ധീകരണാത്മാക്കൾ. അവർ ഒരു നാൾ സ്വർഗരാജ്യ പ്രവേശനം അവർക്ക് ലഭിക്കും. സഹോദരങ്ങളെ, എത്ര കൃത്യമായാണ് തിരുസഭ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലം ഒരു കെട്ടുകഥയല്ല. സ്വർഗവും നരകവും ഉള്ളതുപോലെ ശുദ്ധീകരണ സ്ഥലമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളം എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലമാണ്. ഞാൻ പലപ്പോഴും അതിശയത്തോടുകൂടി ചിന്തിക്കാറുണ്ട്, ശുദ്ധീകരണ സ്ഥലമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും, നമ്മുടെ അവസ്ഥ എന്താകും. നമ്മൾ ഒരു 90% ആളുകളെങ്കിലും നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും. കാരണം അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഇത് കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണ്. സ്വർഗരാജ്യ പ്രവേശനത്തിന് പരിപൂർണമായ വിശുദ്ധി കൂടിയേ തീരൂ. സഹോദരങ്ങളെ, 1% പോലും നമ്മിൽ അശുദ്ധതയുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവനിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിത്യത എന്തായിരിക്കും? നമ്മൾ അധികം പേരും തീ നരകത്തിൽ നിപതിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ കർത്താവിനോടൊപ്പം അവിടുത്തെ മഹത്വത്തിൽ വസിക്കുവാൻ വേണ്ടി, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നിത്യ സൗഭാഗ്യ പ്രവേശനത്തിന് ആവശ്യമായ വിശുദ്ധീകരണം നമുക്ക് ലഭിക്കാൻ വേണ്ടി കർത്താവ് തന്നെ അനന്തമായ കരുണയാൽ ശുദ്ധീകരണ സ്ഥലം ഒരുക്കുകയാണ്. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്, എത്രയോ നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ കാരുണ്യത്തിന് അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ അത്ഭുതമാണ് ശുദ്ധീകരണ സ്ഥലം. പരിശുദ്ധ സഭ എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? 1031 ഖണ്ഡിക ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. അവിടെ സഭ പറയുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ, എല്ലാവരും ഒന്നിച്ചു വായിച്ചേ, ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. സഭ ശുദ്ധീകരണ സ്ഥലമെന്ന് വിളിക്കുന്നു. അപ്പോൾ ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണ ആത്മാക്കളും ഒരു നിത്യ സത്യമാണ്. അത് കെട്ടുകഥയല്ല, നമ്മൾ വിശ്വസിക്കണം. കർത്താവ് തന്നെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രബോധന അധികാരമാണിത്. ഇത് സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ് ആണ്. ഇന്ന് പല സഭാ സമൂഹങ്ങളും ശുദ്ധീകരണ ആത്മാക്കളിൽ വിശ്വസിക്കുന്നില്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ശക്തമായ പ്രബോധനമാണ് ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണ ആത്മാക്കളും. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, അത് കർത്താവിന്റെ കാരുണ്യത്തിന്റെ ഇടമാണ്. നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അത്ഭുതമാണ് ഈ ശുദ്ധീകരണ സ്ഥലം. കാരണം എന്താണ്? നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ മനസ്സെന്താണ്? നമ്മുടെ നിത്യനാശമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. പരിശുദ്ധ വചനത്തിലൂടെ ആത്മാ വെളിപ്പെടുത്തുന്നു. പൗലോസ് ശ്ലീഹ തിമോത്യോസിന് എഴുതിയ 1 ലേഖനം
രണ്ടാം അധ്യായം നാലാം തിരുവചനം പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താ കർത്താവിന്റെ ആഗ്രഹം? ആരും നശിച്ചു പോകരുത്, നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കരുത്, നമ്മൾ ആരും നിത്യ നരകത്തിൽ നിപതിക്കരുത്, നമ്മളെല്ലാവരും സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ വസിക്കുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും. നമ്മുടെ കർത്താവ് നല്ലവനാണ്. ജീസസ് നല്ലവനല്ലോ. ഞങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. വ്യക്തമായ ആത്മാ വെളിപ്പെടുത്തുന്നു, നമ്മെല്ലാവരും രക്ഷ പ്രാപിക്കുവാനും ഏക സത്യ ദൈവമായ യേശുവിനെ അറിയുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ആരുടെയും ആത്മനാശം കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ പ്രകടമായ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കാരുണ്യം, ഓ അതെത്ര ശ്രേഷ്ഠമാണ് സഹോദരങ്ങളെ. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ പത്രോസ്ലിക സഭയെ പഠിപ്പിക്കുക. താൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം 3:9. കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല, ആരും നശിച്ചു പോകാതെ. എല്ലാവരും ഉച്ചത്തിൽ ആത്മനിറവോടെ നേറ്റു പറഞ്ഞ് ആരും നശിച്ചു പോകാതെ. എല്ലാവരും വചനം പറഞ്ഞ് ആരും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാതെ. ഒരാൾപ്പോൾ ഉച്ചത്തിൽ പറഞ്ഞ് ആരും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാതെ. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ആരും നശിച്ചു പോകാതെ. അതിൽ ഞാനും നിങ്ങളും ഈ ലോകം മുഴുവൻ ഉൾപ്പെട്ടു. എല്ലാ ജനപദങ്ങളും സകല മനുഷ്യരും ഈ വചനത്തിൽ ഉൾപ്പെടുകയാണ്. ആരും നശിച്ചു പോകാതെ. എത്ര ശ്രേഷ്ഠ വചനം! നാം എല്ലാവരും അനുതപിച്ച് നിത്യരക്ഷ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദീർഘക്ഷമ കാണിക്കുകയാണ്. അപ്പൊ കർത്താവിന്റെ ദീർഘക്ഷമയുടെയും കാരുണ്യത്തിന്റെയും ഇടമാണ് ശുദ്ധീകരണ സ്ഥലം. നമ്മൾ ആരും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കരമടിച്ച കർത്താവ് നന്ദി പറഞ്ഞ് അവിടുത്തെ സ്നേഹത്തെ ഓർത്ത്, കാരുണ്യത്തെ ഓർത്ത്, പോരാ പോരാ ശക്തിയോടെ കരഘോഷം മുഴക്കി നന്ദി പറഞ്ഞ് സ്തുതിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് സ്തുതിക്കുന്നു. അനോയിന്റിങ്. അപ്പൊ സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ശുദ്ധീകരണ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലം. ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ ശുദ്ധീകരണ അഗ്നിയുണ്ട്. അത് വെറും കെട്ടുകഥയല്ല, പരിശുദ്ധ വചനം അത് പഠിപ്പിക്കുന്നു. സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ, വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങൾ, ജീവിത അനുഭവങ്ങൾ, ഇതെല്ലാം ഈ വിശ്വാസ സത്യത്തെ, അല്ലെങ്കിൽ ഈ സത്യത്തെ ഉറപ്പിക്കുകയാണ്. ഇത് കെട്ടുകഥകളല്ല സഹോദരങ്ങളെ. ചിലർക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് സത്യമാണ്. നമ്മൾ വിശ്വസിച്ചാൽ നമുക്കതിലൂടെ നന്മയുണ്ട്, വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് തീരാ നഷ്ടം സംഭവിക്കുന്നത്. ഇപ്പൊ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ ശുദ്ധീകരിക്കുന്ന അഗ്നിയുണ്ട്. എന്തുകൊണ്ട് ശുദ്ധീകരിക്കുന്ന അഗ്നി? കാരണം നമ്മിലുള്ള അല്പം പാപത്തിൻ്റെ കറയോ കളങ്കമോ മാലിന്യത്തിൻ്റെ എന്തെങ്കിലും ക്ലാവുകൾ നമ്മുടെ ആത്മാവിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നിത്യജീവനിലേക്ക്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വെളിപാട് പുസ്തകം 21:27 വ്യക്തമായി പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. ശ്രദ്ധിക്കണമേ,
സ്വർഗത്തിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ശ്രദ്ധിച്ച്, അശുദ്ധമായ യാതൊന്നിനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളിൽ പലവിധ അശുദ്ധികളുണ്ട്. നമ്മൾ എത്ര നീതിയോടെ ജീവിച്ചാലും എന്തുമാത്രം വിശുദ്ധിയോടെ ജീവിച്ചാലും നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ ഒരു അശുദ്ധിയുണ്ട്, ഒരു ഇംപ്യൂരിറ്റിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ മരിച്ചാൽ ഉടനെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ അതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല. പല വിശുദ്ധാത്മാക്കൾ പോലും ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം അവിടെ മുഴുവൻ കർത്താവിൻ്റെ മഹത്വമാണ്, കർത്താവിൻ്റെ പരിശുദ്ധിയുടെ സൗന്ദര്യമാണ് സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ആ സ്വർഗരാജ്യ അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ പരിപൂർണമായും വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളായിരിക്കണം. ഹല്ലേലൂയ, പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവിനും മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. വ്യക്തമായി പരിശുദ്ധ വചനം പഠിപ്പിക്കുക, അശുദ്ധമായതൊന്നും കൗഡല്യവും മ്ലേച്ഛതയും പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അശുദ്ധമായ യാതൊന്നിനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതിന്റെ തെളിവാണ് സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലം. ഞാൻ ചില സന്ദർഭങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള ഒരു ഒരു അനുഭവമാണിത്. വിശുദ്ധനായ പീറ്റർ ഡാമിയൻ, അദ്ദേഹം സഭയുടെ കർഡിനാലാണ്, പിന്നീട് അത് വിശുദ്ധനായി മാറി. സഭയിലെ വലിയൊരു വിശുദ്ധനാണ് പീറ്റർ ഡാമിയൻ. അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പീറ്റർ ഡാമിയൻ്റെ സഹോദരി അദ്ദേഹത്തിന് മുമ്പിൽ വരികയാണ്. അവൾ മരിച്ചിട്ട് വർഷങ്ങളായിരുന്നു. ഈ സഹോദരിയുടെ ആത്മാവ് വിശുദ്ധനായ പീറ്റർ ഡാമിയനോട് പറഞ്ഞു, കർത്താവിൻ്റെ കരുണ എന്നെ അനുവദിച്ചിരിക്കുകയാണ് സഹോദര, അങ്ങയുടെ പ്രാർത്ഥന ചോദിക്കുവാനായിട്ട്. പീറ്റർ ഡാമിയൻ അത്ഭുതത്തോട് ചോദിക്കുക, എൻ്റെ സഹോദരി, ഇത്രയും വർഷമായി നീ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ? സഹോദരിയുടെ ആത്മാവ് പറയും, ഇല്ല സഹോദര, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഉടനെ വിശുദ്ധനായ പീറ്റർ ഡാമിയൻ ചോദിക്കും, സഹോദരി, സ്വർഗരാജ്യ പ്രവേശനത്തിന് എന്താണ് നിന്നിൽ തടസ്സമായി കുടികൊള്ളുന്നത്? ഈ ശുദ്ധീകരണ ആത്മാവ് വളരെ വേദനയോടുകൂടി പറയും, എൻ്റെ സഹോദര, ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ലോകത്തിൻ്റെ സംഗീതം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആർഭാട ഗാനങ്ങൾ, സിനിമാ പാട്ടുകൾ, പോപ്പ് മ്യൂസിക്, റോക്ക് മ്യൂസിക് എന്നൊക്കെ പറയുന്നില്ലേ, ഈ ലോകത്തിൻ്റെ സംഗീതങ്ങൾ, ഈ ലോകത്തിൻ്റെ അടിപൊളിയുള്ള ഗാനങ്ങൾ ഞാൻ പലപ്പോഴും കേട്ടു. ഞാനത് ആസ്വദിച്ചു. കേൾക്കുക മാത്രമല്ല, ഞാനത് എൻജോയ് ചെയ്തു. ഞാൻ ആ ഗാനങ്ങൾ, ആ മ്യൂസിക്കൊക്കെ കേട്ട് ഞാൻ പലപ്പോഴും അത് ആസ്വദിച്ചു. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അതൊരു തെറ്റായി, പാപമായി എനിക്ക് അനുഭവപ്പെട്ടില്ല. ഞാൻ അതിനോടത്ത് അനുദപിക്കുകയോ എൻ്റെ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കുകയോ ചെയ്തില്ല. ഈ സഹോദരിയുടെ ആത്മാവ് പറഞ്ഞു, എൻ്റെ സഹോദര, ഈ ഒരു പാപത്തിൻ്റെ കറ മൂലം എനിക്ക് ഇന്നോളം സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് യാതന അനുഭവിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ, അങ്ങയുടെ പ്രാർത്ഥന ചോദിക്കുവാൻ ഈ രാത്രിയിൽ എന്നെ അനുവദിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ അനുഭവം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ദൈവമേ, ഈ ലോകത്തിൻ്റെ ചില സംഗീതങ്ങൾ കേട്ടു, അത് ആസ്വദിച്ചു. കേട്ടതല്ല കുഴപ്പം, അത് ആസ്വദിച്ചു. അത് പാപമായി ചിന്തിച്ചില്ല, അതിനോടത്ത് അനുതപിച്ചില്ല, പാപമേറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിച്ചില്ല. തന്മൂലം വർഷങ്ങളായി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താകും? ഇവിടെ ഈ ശുദ്ധീകരണ ആത്മാവ് കഠിനമായി വ്യഭിചാരം ചെയ്തുവെന്നോ അഭോഷം നടത്തിയെന്നോ അല്ലെങ്കിൽ മ്ലേച്ഛകരമായ ജീവിതം നയിച്ചെന്നോ
പരസ്യമായി കർത്താവിനെ വളരെ വളരെ കടോരമായ വിധത്തിൽ അവഹേളിച്ചതായിട്ടൊന്നും പറയുന്നില്ല. ഈ രോഗത്തിൻ്റെ മ്യൂസിക് അവൾ കേട്ടു, അവൾ അത് ആസ്വദിച്ചു നല്ലതുപോലെ. ഈ ഒരു തിന്മയുടെ പേരിൽ വർഷങ്ങളായി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുക. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ കെട്ടുകഥകളാണെന്നല്ല. സഭയിൽ വലിയ വിശുദ്ധനായ പീറ്റർ ഡാമിനെ നമ്മോട് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ, കള്ളം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വലിയ വിശുദ്ധിയിൽ ജീവിച്ചവനാ. ഈ വിശുദ്ധാത്മാവിലൂടെ എന്തിനാണ് ഈ അനുഭവം പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തന്നത്? നമ്മുടെ ആത്മാക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കാൻ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും നിറങ്ങളും വർണ്ണങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധാത്മാവ് ഈ അനുഭവത്തിലൂടെ എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. കരമേറ്റിന് മൂന്ന് പ്രാവശ്യം വിളിച്ച് യേശുവേ, വിശ്വാസത്തോടെ വിളിച്ച് 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 പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ വിളിക്കുന്നു, ഈശോയേ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കരുണ വർഷിക്കണമേ, ശുദ്ധീകരണ ആത്മാക്കണമേ, ദൈവകരുണ നിവേദിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ സങ്കടപ്പെടുന്ന ആത്മാക്കണമേ, ദൈവകരുണ വ്യാപരിക്കട്ടെ. ശുദ്ധിക്കുന്നു, ശുദ്ധിക്കുന്നു, സോ ശുദ്ധിക്കുന്നു, 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 ശുദ്ധിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വെളിപാട് പുസ്തകം 21:27 നമ്മൾ പരിശോധിക്കുക. അശുദ്ധമായ ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല, സാധിക്കുകയില്ല. തൻ്റെ വചനത്തിന് വ്യവസ്ഥ വിട്ട് ഒരിക്കലും ദൈവം പ്രവർത്തിക്കുകയില്ല. കാരണം തൻ്റെ വചനങ്ങളോട് 100% വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാപക്കറകളിൽ നിന്ന്, ഈ ലോകത്തിൽ നമ്മുടെ ആത്മാവിൽ ക്ലാവായി കിടക്കുന്ന എല്ലാ അശുദ്ധികൾ, ലോകത്തിൻ്റെ മാലിന്യങ്ങൾ, മ്ലേച്ഛതകൾ, തിന്മകൾ, ദുഷിപ്പുകളിൽ നിന്നൊക്കെ നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും പ്യൂരിഫൈ ചെയ്യാൻ, ശുദ്ധീകരിക്കുവാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ശുദ്ധീകരണ അഗ്നിയുണ്ട് സഹോദരങ്ങൾ, അഗ്നിയുണ്ട്. സഭാപിതാവായ സഹസിനോസ് പറയുന്നു ഈ ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ച്. എന്താണ് സഭാപിതാവ് പറയുന്നത്? തിരുത്തുന്ന അഗ്നി എനിക്ക് ആവശ്യമില്ലാത്ത വിധം രക്ഷ പ്രാപിച്ചവർക്ക് എന്നതുപോലെ ഈ ജീവിതത്തിൽ എന്നെ ശുദ്ധീകരിക്കണമേ. കാരണം അഗ്നിയിലൂടെ എന്നവണ്ണം രക്ഷ പ്രാപിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ച്, എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അഗ്നിയാൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെങ്കിലും അഗ്നി ഈ ജീവിതത്തിൽ മനുഷ്യൻ സഹിക്കുന്ന എല്ലാ അഗ്നിയേക്കാളും അതികഠിനമായിരിക്കും. എന്റെ ദൈവമേ, ശുദ്ധീകരണ അഗ്നിയെ കുറിച്ച് സഭാപിതാവായ സെന്റ് അഗസ്റ്റീൻ എത്ര കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലുള്ള സകല അഗ്നിയേക്കാളും എത്രയോ കടോരമാണ് ശുദ്ധീകരണ അഗ്നി. സഹോദരങ്ങളെ, ഇത് കെട്ടുകഥയല്ല. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1 3:13-15 ശുദ്ധീകരണ സ്ഥലം പരിശുദ്ധ ബൈബിളിലുണ്ട്. പല സഭാപിതാക്കന്മാരും സഭ പണ്ഡിതരും ഈ തിരുവചന ഭാഗത്തെ ശുദ്ധീകരണ സ്ഥലവുമായി അവർ ബന്ധിപ്പിക്കുന്നുണ്ട്. ഇത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ഓരോരുത്തരുടെയും പണി പരസ്യമാകും, കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളത് എന്ന് അശ്രദ്ധിക്കണമേ. എല്ലാവരും ശ്രദ്ധാപൂർവം മനസ്സിരുത്തി ജാഗ്രതയോടെ ഈ പരിശുദ്ധ വചനങ്ങൾ വായിക്കണം. ഓരോരുത്തരുടെയും, ആർക്കും ഒഴികഴിവില്ല. നമ്മളെല്ലാം ഈ ലിസ്റ്റിൽ പെട്ടു. ഓരോരുത്തരുടെയും പണി എന്ന് പറഞ്ഞ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചൈതികൾ എപ്രകാരമായിരുന്നു, നമ്മുടെ ജീവിതം എന്തുമാത്രം കർത്താവിന് പ്രയോജനപ്പെട്ടു,
ഈ ജീവിതം എന്തുമാത്രം ദൈവമഹത്വത്തിന്റെ ജീവിതമായിരുന്നു. എൻ്റെ ജീവിതം കൊണ്ട് എന്തുമാത്രം ആത്മാക്കൾ യേശുവിൻ്റെ രക്ഷ സ്വീകരിച്ചു. ഈ ജീവിതം സഭയ്ക്ക് എന്തുമാത്രം പ്രയോജനമുണ്ടായി. ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ വിധി നിർണയമുണ്ടാകുന്നത്. നമ്മൾ പരിശോധിക്കപ്പെടുന്നത് അഗ്നിയാലാണ്. ഈ അഗ്നി ശ്രദ്ധിക്കണമേ, അഗ്നിയാലാണ് ഇതെല്ലാം പരിശോധിക്കപ്പെടുന്നത്. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. 14-ാം വചനം പറയുന്നു, ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും, അവർ സ്വർഗത്തിൽ പ്രവേശിതനാകും. അഗ്നിയിലൂടെ പരിശോധിക്കപ്പെടുമ്പോൾ പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടൊക്കെ പണിതവരാണ് നമ്മളെങ്കിൽ അതൊക്കെ കത്തിച്ചാരമായി പോകും, നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. എന്നാൽ കല്ലുകൊണ്ടും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ, കല്ലുകൾ കൊണ്ടും അതുപോലെ എന്താ പറയുക, കോൺക്രീറ്റ് കൊണ്ട് എന്ന് പറയുക, തീയിൽ പെട്ടെന്ന് ഉരുകിപ്പോകാത്ത വസ്തുക്കൾ കൊണ്ടാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം കർത്താവിന് പ്രയോജനമുള്ളതായിട്ട് മാറണം. നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിൻ്റെ ജീവിതമാകണം. അതാണ് ഈ കല്ലു മണ്ണെന്നൊക്കെ പറയുന്നതിനർത്ഥം. തീയിൽ പെട്ടെന്ന് ഉരുകി പോകാത്തത്, തീയിൽ ദഹിച്ചു പോകാത്ത മെറ്റീരിയൽസ്, അങ്ങനെയുള്ള വസ്തുവകൾ കൊണ്ടാണ് നമ്മൾ പണിയുന്നത്. അത് നമ്മുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളെയാണ് കാണിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവ വചനത്തിന് ചേർന്ന വിധം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തീക്ക് നശിപ്പിക്കാൻ കഴിയാത്ത വസ്തു സാമഗ്രികൾ കൊണ്ടാണ്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഭവനം പണിയുന്നത്. ദൈവവചനത്തിന് യോഗ്യമല്ലാത്ത ജീവിതം അത് പുല്ലും വൈക്കോലൊക്കെയാണ്. അതൊക്കെ ചാരമായി പോകും, അതൊക്കെ കത്തിക്കരിഞ്ഞു പോകും. ജസ്റ്റ് ഒരു സ്പാർക്ക് ഉണ്ടാകുമ്പോഴേക്കും അതെല്ലാം ചാമ്പലാകും. സഹോദരങ്ങളെ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കല്ലുകൾ കൊണ്ടും അത് തീക്ക് അതിനെ ചാമ്പലാക്കാൻ പറ്റാത്ത മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ഭവനം പണിയുമ്പോൾ അത് നിലനിൽക്കുന്നു. അതാണ് ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാണ്. അവന് സ്വർഗരാജ്യമുണ്ട്, അവന് സ്വർഗരാജ്യ പ്രവേശനമുണ്ട്. വീണ്ടും ആ വചനത്തിലോട്ട് വന്നേ, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. ശ്രദ്ധിക്കണമേ, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. ഇവിടെ ഒരു മെസ്സേജ് ആത്മാവ് തരുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. നമുക്കൊരു 10 ജന്മം ഇല്ല സഹോദരങ്ങളെ, ഒരൊറ്റ ജീവിതമുള്ളൂ. ഇത് കൃത്യമായി ജീവിക്കണം. വെറുപ്പും വൈരാഗ്യവും മാത്സര്യവും പിടിവാശിയും പണത്തോടുള്ള ആർത്തിയും ഭോഗേച്ഛകൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും ജഡീക സുഖത്തിന് വേണ്ടിയുള്ള അഭിലാഷങ്ങളും സഹോദരനെ തകർക്കുവാനുള്ള ആസൂത്രണങ്ങള്, എൻ്റെ സഹോദരങ്ങളെ, അനീതികൾ, അക്രമങ്ങള്, എൻ്റെ ജീവിതം ഇതിൽ അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ ഞാൻ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ വചനം നമ്മൾ അറിയിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് ദൈവവചനത്തിന് അടിസ്ഥാനമിട്ട ജീവിതമാണോ എൻ്റെ ജീവിതം? ഞാൻ സമ്മാനിതനാകും. അഗ്നി എന്നെ പരിശോധിക്കുമ്പോൾ എൻ്റെ പണി നിലനിൽക്കും. അത് ചാരമായി പോവില്ല, അത് അഗ്നിയിൽ ചാമ്പലാവില്ല. അത് നിലനിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനാൽ സമ്മാനിതനാകും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ ഹല്ലേലൂയ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും, രാജൻ മുഖം കണ്ട് ഇന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വ
വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി ഓ രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി ആമേൻ ആമേൻ എണ്ണി തീർക്കാൻ കഴിയാത്ത വർഷങ്ങൾ കോടി കോടി യുഗങ്ങളായി എൻ്റെ കർത്താവിൻ്റെ നിത്യമായ മഹത്വത്തിൽ ഞാൻ വസിക്കും കോടി കോടി ആമേൻ യുഗങ്ങളായി എൻ്റെ സഹോദരങ്ങളെ ഇതാണ് ഇറ്റേണൽ ജോയ് നിത്യമായ ആനന്ദം നിത്യമായ ആനന്ദം ആമേൻ ആമേൻ ഇതെനിക്കും നിങ്ങൾക്കും നൽകുവാനാ കർത്താവ് ഈ രക്ഷാകൃത്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ചെയ്തത് അത് നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ആരുടെ പണി നിലനിൽക്കുന്നു അവൻ സമ്മാനിതനാകും ആരുടെ പണി പതിനഞ്ചാം വചനം അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും അവനും അവൾ നഷ്ടം സഹിക്കേണ്ടി വരും എന്നാൽ അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും ഏതാണ് ഈ അഗ്നി സഭാപിതാക്കന്മാർ പറയുന്നു ഇത് ശുദ്ധീകരണ അഗ്നിയാണ് ഇത് ശുദ്ധീകരണ അഗ്നിയാണ് കാരണം അവൻ ദൈവകൃപയിൽ അല്പം സ്വല്പമൊക്കെ ജീവിച്ചവനാ ദൈവത്തിന്റെ സൗഹൃദത്തിൽ ഈ ലോകത്തിൽ വ്യാപരിച്ച വ്യക്തിയാ എന്നാൽ ഏറ്റക്കുറച്ചുകളുണ്ടായി ബലഹീനതകളുണ്ടായി ദുർബലതകളുണ്ടായി അങ്ങനെയുള്ള ഒരു ആത്മാവ് ഈ ശുദ്ധീകരണ അഗ്നിയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടും ഹല്ലേലൂയാ അഗ്നിയിലൂടെ എന്നവണ്ണം ആത്മാവ് രക്ഷ പ്രാപിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രിഗറി വ്യക്തമായി പഠിപ്പിക്കാൻ വിശുദ്ധ ഗ്രിഗറി ഈ ശുദ്ധീകരണ അഗ്നിയെ കുറിച്ച് ചെറിയ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിധിദിനത്തിന് മുൻപായി എല്ലാവരും ഒന്നിച്ചു വായിച്ചേ വിധിദിനത്തിന് മുൻപായി ശുദ്ധീകരണ അഗ്നിയുണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ നമ്മുടെ കർത്താവ് എപ്രകാരമുള്ളവനാണ് പരിശുദ്ധ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു ഹെബ്രായ പുസ്തകം 12:29 കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് കൺസ്യൂമിംഗ് ഫയർ ദഹിപ്പിക്കുന്ന തീയാണ് നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നി ശുദ്ധീകരണത്തിൽ നമ്മുടെ സകല പാപക്കറകളെയും കരിച്ചു കളയുന്ന ദഹിപ്പിച്ചു കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിക്കുന്ന നിർമ്മലീകരിക്കുന്ന അഗ്നിയുണ്ട് എന്താണ് ഈ അഗ്നിയുടെ പ്രത്യേകത സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ പേദ്രോപ്പിയോ പേദ്രോപ്പിയെ പറയാണ് ഈ ശുദ്ധീകരണ അഗ്നിയെ കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം വായിക്കണമേ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെയായിരിക്കും അത് നമ്മൾ ഭയപ്പെടാനോ നമ്മൾ ഭയചകിതരാ ആകാനല്ല ആത്മാവ് ഈ സത്യങ്ങൾ പഠിപ്പിക്കുന്നത് മറിച്ച് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം നിത്യജീവന് യോഗ്യമാം വിധം ജീവിക്കുവാൻ രണ്ടാമത് ശുദ്ധീകരണ ആത്മാക്കളെ അധികമായി സ്നേഹിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളും ത്യാഗ പ്രവൃത്തികളും അവർക്ക് രക്ഷയായി മാറുവാൻ നമ്മെ ആത്മാവ് ഉണർത്തുകയാണ് ഉത്തേജിപ്പിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ ഹെൻറി ന്യൂമാൻ വിശുദ്ധനായ ഹെൻറി ന്യൂമാൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അശുദ്ധമായ ജീവിതം നയിച്ചൊരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചാലും അവൻ അവിടെ സന്തുഷ്ടനായിരിക്കുകയില്ല അതുകൊണ്ട് അവൻ അവിടെ പ്രവേശിപ്പിക്കുന്നത് കരുണയല്ല ദൈവത്തിന്റെ കരുണയല്ല തുടർന്ന് ഏത് മനുഷ്യരും അവരുടെ ശീലങ്ങളോ ജീവിത രീതികളോ താല്പര്യങ്ങളോ ഏതായിരുന്നാലും ശരി അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ സന്തുഷ്ടരായിരിക്കും ഇവിടെ എല്ലാവർക്കും സ്വന്തം സന്തോഷങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാം എന്നാൽ അവിടെ അവർ ദൈവത്തിൻ്റെ
സന്തോഷത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന സ്വർഗവാസികള്. അതുകൊണ്ട് ശുദ്ധനായവന് മാത്രമേ പരിശുദ്ധനായവനെ നോക്കാനാവൂ. ശുദ്ധനായ ഒരു ആത്മാവിന് മാത്രമാണ് പരിശുദ്ധനായവനെ നോക്കാൻ, പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവിനെ ദർശിക്കാനാവൂ. അതുകൊണ്ട് പരിശുദ്ധ വചനം പറയുന്നത്, അശുദ്ധമായതൊന്നും മ്ലേച്ഛത പ്രവർത്തിക്കുന്ന കൗഢല്യം ചിന്തിക്കുന്ന ഒരാത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. പരിശുദ്ധ ബൈബിളിൽ ഇതിനെക്കുറിച്ച് എത്ര അനുഭവം, എത്രയെത്ര കാര്യങ്ങളുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. മക്കാബര രണ്ടാം പുസ്തകത്തിൽ അവിടെ 12:43 വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അനന്തരം അവൻ അവരിൽ നിന്ന് 2,000 ദ്രഹ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുദ്ധാനമുണ്ടാകുമെന്ന് ഉറച്ച യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. കണ്ടോ, മരിച്ചവ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ബോഷത്വവുമാകുമായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ വലിയ പ്രത്യാശയാണ്, നമ്മൾ ഈ മണ്ണിനോട് അഴുകിച്ചേർന്ന് ഇല്ലാതാകാനുള്ളവരല്ല. നമ്മുടെ ശരീരം ഒരിക്കലും ഉദ്ധാനം ചെയ്യേണ്ട ശരീരമാണ്, ഉദ്ധാനം ചെയ്യേണ്ട ശരീരമാണ്. ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ കാഹളധ്വനിയോടും കൂടെ കർത്താവ് രാജാതി രാജാവായി മഹത്വത്തോടെ അവിടുന്ന് വീണ്ടും വരുമ്പോൾ, ആ കാഹളധ്വനി കേൾക്കുമ്പോൾ കല്ലറയുള്ളവരൊക്കെ ഉദ്ധാനപ്പെടും, ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ഈ ശരീരം ഇത് ഉയർക്കുവാനുള്ള, ഉത്ഥാനം ചെയ്യാനുള്ള ശരീരമാണ്. ഈ ഒരു പ്രത്യാശയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, തിരുസഭ നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ശരീരത്തെ പൂജ്യമായി നമ്മൾ സൂക്ഷിക്കേണ്ടത്, സഭയിൽ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ നടത്തപ്പെടുന്നത്. അത് ചുമ്മാ ഒരു തട്ടിപ്പിന് വേണ്ടിയല്ല, കാശുണ്ടാക്കാനുള്ളൊരു വഴിയല്ല. സഹോദരങ്ങളെ, ഇതൊക്കെ യഥാവിധി ചെയ്യുന്നത് കർത്താവ് സഭയിൽ വെച്ചിരിക്കുന്ന സംവിധാനങ്ങളാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ആത്മാവിൻ്റെ കടങ്ങൾക്ക് പൊറുതിയും പാപങ്ങൾക്ക് മോചനവും ലഭിച്ച് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ ഒത്തിരി സ്നേഹിക്കണം. ഈ ശുദ്ധീകരണ ആത്മാക്കളിൽ ആരാ ഉള്ളത്? നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ സഹോദരി സഹോദരന്മാര്, നമ്മുടെ മക്കള്, നമ്മുടെ ഉപകാരികള്, നമ്മളെ സ്നേഹിച്ചവര്, നമ്മളെ സഹായിച്ചവര്, നമ്മോടൊപ്പം നടന്നവര്, നമ്മോട് കൂടെ പ്രവർത്തിച്ചവര്, നമ്മുടെ അധികാരികള്, ഇവരെല്ലാവരും ഈ ശുദ്ധീകരണ ആത്മാക്കളിൽ ഉൾപ്പെടുന്നുണ്ട്. അവരെന്തുമാത്രം നമുക്ക് നന്മ ചെയ്തവരാ, എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചവരാ. അവർ നമുക്ക് തന്ന നന്മകളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്, ആത്മീയവും ഭൗതികവുമായും. അവർ നേടിയുണ്ടാക്കിയ സമ്പത്ത് സമ്പാദ്യങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുക. അവരുടെ കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനേകം ഭൗതിക നന്മകൾ, ഭൗതിക സമ്പത്ത്. നമ്മളവരെ മറന്നു കളയുന്നത്, നമ്മളവരെ ഉപേക്ഷിക്കുന്നത്, അവരെ ഓർക്കാതിരിക്കുന്നത് എന്തുമാത്രം വലിയ അനീതിയാണ്. സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കളോട് നമ്മൾ കാണിക്കേണ്ട ഒരു സ്നേഹത്തിൻ്റെ സമർപ്പണമുണ്ട്. അത് ഈ നവംബർ മാസത്തിൽ മാത്രമല്ല, അത് പ്രത്യേകമായി സഭ നിയോഗിച്ച് തന്നിരിക്കുന്നത് മാത്രം. നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിന് ഒരു പ്രധാന പാർട്ടായി നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുസ്മരിക്കണം. അവരുടെ നിത്യസൗഭാഗ്യ പ്രവേശനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ സകലങ്ങൾ നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ ജോൺ മരിയ ബിയാനി. ഒരിക്കൽ വിശുദ്ധൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ ശുദ്ധീകരണ ആത്മാക്കൾ നമ്മോട് പറയുന്ന വേദനയോടെ, നിലവിളിയോടെ,
ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മോട് പറയുന്ന ഒരു മെസ്സേജ് അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മുടെ അപ്പനുണ്ട്, നമ്മുടെ അമ്മയുണ്ട്, ഈ നിലവിളിയിൽ നമ്മുടെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മകനുണ്ട്, മകളുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാരും പ്രിയപ്പെട്ടവരും മുറ്റവരും ഉടയവരൊക്കെയുണ്ട്. എന്താണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേദനയോടെ നമ്മോട് പറയാനുള്ള മെസ്സേജ്? ഇത് ജോൺ മരിയ വിയാനിയുടെ പ്രസിദ്ധമായൊരു പ്രസംഗമാണ്. ഓ എന്റെ സഹോദരങ്ങളെ, ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. നിങ്ങൾക്കത് ചെയ്യാനാകും. ശ്രദ്ധിച്ചേ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഇനി സ്വയം അവർക്കായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവര് ദൈവത്തിന്റെ നീതിയുടെ മുഖത്താണ്. ദൈവത്തിന്റെ കരുണ അവരുടെ മേൽ നിബന്ധിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ പരിത്യാഗങ്ങൾക്കും നമ്മുടെ സകല ബലികൾക്കും മാത്രമേ അവരിൽ ദൈവ കരുണയുടെ പെരുമഴ വർഷിക്കുവാനായി സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. അവർക്ക് ഇനി അനുദപിക്കാനോ മാനസാന്തരപ്പെടാനോ വചനം കേൾക്കാനോ അവിടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അവർക്കൊരിക്കലും സാധിക്കില്ല. സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നിടത്തോളം കാലം ശുദ്ധീകരണാത്മാക്കിൽ പറയുകയാണ്, നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്കത് ചെയ്യാനാകും. ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന്റെ ദുഃഖം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രം, ഓ അത് കഠോരമായ വേദനയാണ്. ഈ ലോകത്തിലെ സകല സഹനങ്ങളെക്കാളും ഈ ലോകത്തിലെ എല്ലാ വേദനകളെക്കാളും കഠോരമായ വേദനയാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കുന്ന അനുഭവം എന്ന് പറയുന്നത് അത് കഠോരമായ ദുഃഖമാണെന്ന് ശുദ്ധീകരണ ആത്മാക്കൾ നമ്മൾ അറിയിക്കുകയാ. വീണ്ടും അവരെന്താ നമ്മോട് പറയുന്നത്? ദൈവനീതിയാൽ എരിയുന്ന ക്രൂരമായ വേർപിരിയിലാണിത്. ദൈവനീതിയാൽ എരിയുന്ന അഗ്നിയിൽ കത്തുക എന്നത്. എന്റെ മക്കളെ, അപ്പന്മാരെ, അമ്മമാരെ, കരയുക. കണ്ടു, കരയുക. ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ? നമ്മൾ അവർ മരണപ്പെട്ടു. ആദ്യത്തെ ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസം നമുക്ക് കുറച്ച് വേദന, ദുഃഖം. നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ എപ്പോഴും ദുഃഖിച്ചും വേദനയിലും കഴിയാനല്ല, അതൊരിക്കലും നല്ലതല്ല. കാരണം നമ്മൾ പ്രത്യാശയുള്ളവരാണ്. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ അവരെ എന്നും സ്നേഹത്തോടെ ഓർക്കണം. നമ്മളിന്നും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം. അവരുടെ കടങ്ങളുടെ പൊറുതിക്കും അസംഖ്യമായ പാപങ്ങളുടെ മോചനത്തിനുമായി നമ്മൾ അവരെ പരിശുദ്ധ കുർബാനയിൽ ഓർക്കുകയും അവരെ സമർപ്പിക്കുകയും വേണം. അതാണ് പറയുന്നത്, ഞങ്ങളെ ഓർക്കുക. നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളെ ഓർക്കുക. തുടർന്ന് വായിച്ചേ, ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ? നിങ്ങളെ വളരെ സ്നേഹിച്ച ഞങ്ങളെ, ഞങ്ങളെ അഗ്നിക്കിടയിൽ വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമഞ്ചങ്ങളിൽ വിശ്രമിക്കാനാകും? ഈ സൗകര്യങ്ങളും സാധ്യതകളൊക്കെ പലപ്പോഴും ഇവരിലൂടെ നൽകപ്പെട്ടതാ നമുക്ക്. എന്നിട്ട് നമ്മൾ സുഖിക്കുന്നു, സന്തോഷിക്കുന്നു, പലപ്പോഴും അവരെ മറന്നുകളയുന്നു, അവരെ അവഗണിക്കുന്നു. ഇത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയാണെന്ന് വിശുദ്ധനായ ജോൺ മരിയ വിയാനി ശക്തമായ ഭാഷയിലാണ് ദൈവജനത്തെ പഠിപ്പിക്കുന്നത്. തുടർന്ന് എന്താണ് ശുദ്ധീകരണ ആത്മാക്കൾ പറയുന്നത്? രാവും പകലും ഞങ്ങൾ ഇവിടെ സഹിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ, രാവും പകലും ഞങ്ങൾ ഈ അഗ്നിക്കിടക്കിയിൽ കിടന്ന് ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചും സന്തോഷിച്ചും നടക്കാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കിത് കഴിയുന്നത്? അത്രമാത്രം ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചവരല്ലേ? ഞങ്ങളെ കരുതിയവരല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ മറന്നു കളയുന്നു? ഞങ്ങളെ വിസ്മരിച്ച് അവഗണിച്ച് നിങ്ങളിങ്ങനെ ആനന്ദിച്ചും ആർമാദിച്ചും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നത്? ശുദ്ധീകരണ ആത്മാക്കൾ നമ്മോടാണ് ഇത് ചോദിക്കുന്നത്. ഇത് നമ്മോടുള്ള ചോദ്യമാണ് ശുദ്ധീകരണ ആത്മാക്കളുടേത്. ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ വീട് ഇവയുണ്ട്. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തായി നമ്മൾ പലരിന്ന് അനുഭവിക്കുന്നത്, നമ്മളത് ആസ്വദിക്കുന്നു. എന്നാൽ നമ്മുടെ മാതാപിതാക്കൾ മറന്നു കളയുന്നു. ശുദ്ധീകരണ ആത്മാക്കളായി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവഗണിച്ചു കളയുന്നു.
അവരുടെ അധ്വാനത്തിന്റെ ഫലം, അവരുടെ ത്യാഗത്തിന്റെ ഫലം, അവരുടെ കണ്ണുനീരിന്റെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ആത്മീയമായും ഭൗതികമായും ധാരാളം അനുഭവിക്കുന്നത്. നമ്മൾ അധികം ഒന്നും നേടിയിട്ടില്ല, സമ്പാദിച്ചിട്ടുന്നില്ല ഈ ലോകത്തില്. ചില പറയില്ലേ, കാരണന്മാരുണ്ടാക്കിയതാ, കാരണന്മാരേൽപ്പിച്ചു പോയതാ, ഇത് കാരണന്മാരുടെ പുണ്യഫലങ്ങളാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും നാടഭാഷയിൽ പറയാറുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ കാരണന്മാർ എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കണ്ണുനീരൊഴുക്കി നേടിയ സമ്പാദ്യങ്ങൾ ഇന്ന് ആരനുഭവിക്കുന്നു? നമ്മൾ. എന്നിട്ട് നമ്മൾ അവരെ മറന്നു കളയുന്നു. അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു സ്വർഗസ്നായെങ്കിലും ഒരു നിലനിറഞ്ഞമേറെയെങ്കിലും നമ്മൾ കുടുംബമായി ചൊല്ലുവാൻ പലപ്പോഴും മറന്നു പോകുന്നു. പലർക്ക് അതിലൊന്നും താല്പര്യമില്ല. എന്നാൽ അവർ കൈമാറിത്തന്ന സമ്പാദ്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനോ, അവരെ സ്നേഹിക്കുവാനോ, അവർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുവാനോ, അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് അവരുടെ നിത്യ സൗഭാഗ്യ പ്രവേശനത്തിനായി നമ്മൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനോ നമുക്കിന്ന് ഇന്ന് സമയമില്ല സഹോദരങ്ങളെ. പലർക്കും വിശ്വാസമില്ല, പലർക്കും അതിലൊന്നും താല്പര്യമില്ല. എത്ര അസഹ്യമായ വേദനയാണ് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കൾക്കുണ്ടാകുന്നത്. ഇതാണ് വിശുദ്ധനായ ജോൺ മരി വിയാനി പറയുന്നത്. അവർ വേദനയോട് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ മറക്കാൻ പറ്റി? ഞങ്ങൾ നേടിത്തന്ന ഈ സമ്പാദ്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നു, എന്നാൽ ഈ പീഡകളുടെ സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഇത് മക്കളായി നമ്മോട് ചോദിക്കുന്നു, ജീവിത പങ്കാളിയോട് ചോദിക്കുന്നു, സഹോദരന്മാരും സഹോദരിമാരോട് ചോദിക്കുന്നു, നമ്മൾ പ്രിയപ്പെട്ടവരെ ചോദിക്കുന്നേ, ഈ പീഡകളുടെ സ്ഥലത്ത് നിങ്ങൾ ഞങ്ങളെ മറന്നു കളയുകയാണോ? നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ മറക്കാൻ പറ്റുന്നു? സഹോദരങ്ങളെ, ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് എന്താണ് വിശുദ്ധൻ പറയുന്നത്? ഒരു ദാനധർമ്മം പോലും ഇല്ലാതെ ഞങ്ങളെ സഹായിക്കുന്ന ഒരു വിശുദ്ധ ബലിയില്ലാതെ. ശുദ്ധീകരണാത്മാക്കളെ വേദനയോടെ പറയാ, ഞങ്ങളെ സഹായിക്കുന്ന ഒരു വിശുദ്ധ ബലിയില്ലാതെ, പരിശുദ്ധ കുർബാന നിങ്ങൾ അർപ്പിക്കാതെ ഞങ്ങളുടെ കാരാഗ്രഹം തുറക്കാൻ നിങ്ങൾക്കാകും? പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുന്നു. എത്ര ഭീകരമാണ് ഈ സഹനങ്ങൾ, ഈ സഹനങ്ങൾ. നിത്യ പിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. നിൻതിരുസുധന ഈശോവണിയ കൈക്കൊള്ളണമേ. ആത്മാർത്ഥമായി പറയട്ടെ, നമ്മൾ നമ്മളെക്കാൾ അധികമായി ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കണം. അത് നമ്മൾക്ക് ബ്ലെസ്സിങ് ആണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവകൃപയും ദൈവാനുഗ്രഹവും ഒഴുകപ്പെടുവാനുള്ള വലിയൊരു വഴിയാണ് ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ അവർക്ക് വേണ്ടി സ്നേഹത്തോടെ കാഴ്ചവെക്കുക. ഒരു ചെലവില്ലാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ. എവരുടെ ഈ നവംബർ മാസത്തിൽ മാത്രമല്ല, ഞാൻ വീണ്ടും പറയട്ടെ, ഇത് തിരുസഭ പ്രത്യേകമായി നമുക്ക് തന്നിരിക്കുന്നത് മാത്രം. എല്ലാ ദിവസവും നമ്മൾ അവരെ സ്നേഹത്തോടെ ഓർക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമുക്ക് അവരുമായി അടുത്ത ബന്ധമുണ്ട്. നമ്മുടെ വേരുകളെല്ലാം അവരുമായി ബന്ധപ്പെട്ട് കിടക്കുക. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ഇതൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്, കൂട്ടായ്മയുടെ അനുഭവമാണ്. ഈ സത്യം മനസ്സിലാക്കി എല്ലാം നിങ്ങൾ തീരുമാനമെടുക്കണം. എല്ലാ ദിവസവും ശുദ്ധീകരണാത്മാക്കളെ ഓർക്കും. പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന ഒരുപാട് അനാഥാത്മാക്കളുണ്ട്. പ്രാർത്ഥിക്കാൻ ആരുമില്ലാതെ സങ്കടപ്പെടുന്ന ആത്മാക്കള്, നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് സഹായമാകട്ടെ.
നമ്മുടെ പ്രാർത്ഥന അവർക്ക് നിത്യജീവന്റെ അനുഭവങ്ങളായി തീരട്ടെ. അവരെ നിലവിളിക്കുക, പ്ലീസ് ഞങ്ങളെ സഹായിക്കേ, ഞങ്ങളെ സഹായിക്കേ, ഈ പീഡകളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ. ഈ നിലവിളി നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ നിലവിളി നമ്മൾ അവഗണിച്ചാൽ എന്റെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ കൃപയിലേക്ക് വരില്ല. കൃപയിൽ വളരാൻ, അഭിഷേകത്തിൽ നിറയാൻ, ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു പ്രധാന വഴിയാണ് ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ത്യാഗത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കുർബാനയർപ്പണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് വർഷത്തിലൊന്നുമല്ല സഹോദരങ്ങളെ. എന്തോരം പൈസകൾ നമ്മൾ ചെലവഴിക്കണം, ആഹാരത്തിന് വേണ്ടി, ടൂറ് പോകാൻ വേണ്ടി, ലോകത്തിന് അടിപൊളികൾ ആസ്വദിക്കാൻ വേണ്ടി. ആയിരങ്ങളല്ല, പതിനായിരങ്ങൾ മുടക്കാൻ നമുക്ക് ഒരു മടിയുമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ഒരു ശുദ്ധീകരണ ആത്മാവിന് വേണ്ടി ഒരു പരിശുദ്ധ കുർബാന അർപ്പിച്ചൂടെ? അതെന്തോരം വലിയ ബ്ലെസ്സിംഗ് ആണ് നമുക്കും അവർക്കും ലഭിക്കുന്നത്. പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ മടി കാണിക്കരുത്, ഉപേക്ഷ കാണിക്കരുത്. എന്റെ സഹോദരങ്ങൾ, ഇതിനേക്കാൾ വലിയൊരു ആരാധന ഇല്ല, ഇതിനേക്കാൾ വലിയൊരു വിമോചന ശുശ്രൂഷ ഇല്ല. പരിശുദ്ധ കുർബാന അർപ്പണം, പ്രത്യേകമായി അവർക്ക് വേണ്ടി കുർബാനകൾ ചൊല്ലിക്കണം, അത് പലപ്പോഴായി ചൊല്ലിക്കണം. അതിൽ ഒരു തെറ്റുമില്ല, അത് അന്ധവിശ്വാസം ഒന്നല്ല, അത് കൃത്യതയോടുകൂടി ചെയ്യണം. വർഷത്തിൽ ആണ്ടിലൊന്നുമല്ല, മാസത്തിലൊക്കെ ചെയ്യുക. നിങ്ങൾ പറ്റുന്നവർ കൂടെ കൂടെ ചെയ്യുക. അത് നമ്മുടെ കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക് സൗഖ്യമാണെന്നേ, ബ്ലെസ്സിങ്ങാ. നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 6:53-54 വചനങ്ങളിലൊക്കെ ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ രക്ത ശരീരങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നിത്യജീവനുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കുമ്പോൾ, ആ കുർബാനയിൽ നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ നിത്യജീവന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധ രക്തശരീരങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്കും വിമോചനമുണ്ട്. നമ്മൾ ആർക്കാണ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്? അവർക്കും വിമോചനമുണ്ട്. പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾ അത് വളരെ രക്ഷാകരമാണ് സഹോദരങ്ങളെ. തീരുമാനമെടുക്കുക, ഇത് കേട്ടു പോയാൽ പോരാ. എന്തോരം കേട്ടിരിക്കുന്ന പ്രസംഗങ്ങളൊക്കെ, തീരുമാനം എടുക്കണം. തീരുമാനത്തിന്മേലാ ദൈവത്തിന് ശക്തി ഇറങ്ങുന്നത്. ഇന്ന് മുതൽ അങ്ങ് ആരംഭിക്കണം. കുറച്ച് പൈസ അതിനു വേണ്ടി അങ്ങ് മാറ്റിവെക്ക്. അത് ബഹുമാനപ്പെട്ട വന്യ വൈദികർക്കോ ഇടവക സമൂഹങ്ങൾക്കോ പൈസ ഉണ്ടാക്കുന്ന വഴിയല്ല പറയുന്നത്. ദാവീദ് പറഞ്ഞില്ലേ, എൻ്റെ കർത്താവിനെ ബലിയർപ്പിക്കുവാൻ ഞാൻ വെറുതെ ബലിയർപ്പിക്കില്ല, ഞാൻ അതിനു വേണ്ടി വില കൊടുക്കും. അതിൽ എൻ്റെ ത്യാഗത്തിനൊരു സമർപ്പണമുണ്ട്, എൻ്റെ സ്നേഹത്തിനൊരു സമർപ്പണമുണ്ട്. പരിശുദ്ധ കുർബാനയുടെ വില എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിലയാണ്. അത് വിലമതിക്കാൻ പറ്റാത്തതാ. അത് 100 രൂപ അല്ലെങ്കിൽ 200 രൂപ എന്നൊക്കെ പറയുന്നത് അത് കുർബാനയുടെ വിലയാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ത്യാഗത്തിൻ്റെ ഒരു ചെറിയ സമർപ്പണത്തിൻ്റെ അടയാളമാണ് ഈ 100, 150, 200 എന്ന് പറയുന്നത്. എന്തിനാ നമ്മളിങ്ങനെ മടിക്കുന്നേ? എന്തിനാ പിറുപിറുക്കുന്നേ? സ്നേഹത്തോടെ കൊടുക്ക്. അനേക ആത്മാക്ക് രക്ഷ പ്രാപിക്കട്ടെ. അതിലൂടെ നമ്മുടെ കുടുംബങ്ങൾ സുഖപ്പെടട്ടെ, തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. എത്ര ബ്ലെസ്സിങ്ങാ സഹോദരങ്ങളെ. നമുക്ക് പലപ്പോഴും ഇതൊക്കെ കൈമോശം വന്നുപോയി. ആരെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ശുദ്ധീകരണാത്മാക്കളെ ഓർക്കുന്നത് വളരെ കുറച്ച് പേരുള്ളൂ. നമ്മുടെ പാരമ്പര്യങ്ങൾ ഇതൊക്കെ ശക്തമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇതൊക്കെ കൈമോശം വന്ന് പോയത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഒന്നടങ്കം നശിച്ചുകൊണ്ടിരിക്കുന്നത്, ക്രൈസ്തവ കുടുംബങ്ങൾ തകരുന്നതിൻ്റെ, നമ്മുടെ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നതിൻ്റെ, നമ്മൾ ശാപഗ്രസ്തമായ അനുഭവങ്ങൾ പേറി ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ചെയ്യേണ്ടത് പലതും ചെയ്യുന്നില്ല, ചെയ്യരുതാത്തത് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടതാ ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത് അവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക, കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുക. ചുമ്മാ ചൊല്ലണമെന്നേ, നമ്മൾ ദൈവക്കരുടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരിഫഫിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണത്. പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. അതൊക്കെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് ദൈവക്കരുണയുടെ തണുപ്പ് കിട്ടും. അവർക്ക് നമ്മുടെ പ്രാർത്ഥനകൾ, വിശുദ്ധ ജത്രൂത്തിനെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, മനോഹരമായ പ്രാർത്ഥന, നിങ്ങളത് ബൈഹാർട്ട് ചെയ്യണം. ആ പ്രാർത്ഥന പെട്ടെന്ന് നോക്കിക്കേ. നമ്മൾ ഈ ശുശ്രൂഷ ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോവുക. എന്താണ് ആ പ്രാർത്ഥന?
എല്ലാവരും ഇത് ചൊല്ലി പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥനയിൽ ചൊല്ലണം. നിങ്ങൾ പേഴ്സണലി ദിവസത്തിൽ പല പ്രാവശ്യം ഇത് ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചൊല്ലുക. നിസ്സാര സെക്കൻഡുകൾ പോരെ. കർത്താവ് കൊടുത്ത പ്രോമിസ് എന്താണെന്നറിയോ, ഓരോ പ്രാവശ്യം വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് 1000 ആത്മാക്കളെ ഈശോ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. സഭയിൽ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ ജത്രൂത്ത്. ആ ജത്രൂത്തിന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നമുക്ക് ഒരുമിച്ച് ചെല്ലാം. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത്, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ്, ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള സകല പാപികൾക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള സകല പാപികൾക്ക് വേണ്ടി എല്ലാ പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഇപ്പൊ 1000 ആത്മാക്കൾ യേശു കൊണ്ടുപോയി സ്വർഗത്തിലോട്ട്. കെട്ടുകഥയല്ല കേട്ടോ, ഇതൊക്കെ വിശുദ്ധരുടെ പാരമ്പര്യങ്ങളിൽ സഭ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി. ഇതുകൊണ്ടൊന്നും തെറ്റില്ല. ഇതും സഭയുടെ വിശ്വാസത്തിനെതിരല്ല ഈ പ്രാർത്ഥനയൊന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. അത് കൊച്ചു കൊച്ചു സഹനങ്ങൾ കാഴ്ചവെക്കുക. അനുദിനെ ജീവിതത്തിലെ സഹനങ്ങൾ രക്ഷാകരമാക്കി മാറ്റി നമ്മുടെ സഹനങ്ങളിലൂടെ സഹന ബലിയിലൂടെ അനേക ആത്മാക്ക് രക്ഷ പ്രാപിക്കട്ടെ. മാനസികമായ സഹനങ്ങൾ, ശാരീരികമായ സഹനങ്ങൾ, അത് കുടുംബ ജീവിതത്തിനും സമർപ്പിത ജീവിതത്തിലും പൗരോഗ്യ ജീവിതത്തിലും സിംഗിൾ ലൈഫിലൊക്കെയുള്ള ഈ ഒത്തിരി സഹനങ്ങളുണ്ടല്ലോ, അതെല്ലാം കർത്താവിനെന്ന് കാഴ്ചവെച്ച് അതൊക്കെ ശുദ്ധീകരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. എനിക്കൊരു കാലഘട്ടത്തിൽ ഇതൊന്നും അധികം ബോധ്യങ്ങളില്ലായിരുന്നു. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ പഠിപ്പിച്ചു, ഉത്തമമായി ബോധ്യം നൽകി. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കാനും തുടങ്ങിയതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ മണ്ഡലങ്ങളിൽ അത്ഭുതകരമായി കാണാൻ കഴിഞ്ഞത്. ഇത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കും സഹോദരങ്ങളെ. കാരണം അത്രമാത്രം ശുദ്ധീകരണ ആത്മാക്കൾ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചാലുണ്ടല്ലോ, പിന്നെ അവർ നമുക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. അത് എത്ര ബ്ലെസ്സിങ് ആണ്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, സൽപ്രവർത്തികൾ, ഇതൊക്കെ നമ്മൾ ധാരാളം അനുഷ്ഠിക്കുക. എന്തിനു വേണ്ടി? ഇതൊക്കെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നിയോഗം വെച്ച് ചെയ്യുക. അപ്പോൾ അതിലൂടെ എല്ലാം ഒത്തിരി കരുണ ഈ ആത്മാക്കളിൽ കർത്താവ് വർഷിക്കും. കർത്താവ് കരുണ കാണിക്കും. ദയാപരനായ ഈശോ ഈ ആത്മാക്കളുടെ ദയ കാണിച്ച് തൻ്റെ നിത്യ മഹത്വത്തിലേക്ക് ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുപോകും. നമുക്കതിനായി വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഇന്നു മുതൽ തീരുമാനങ്ങൾ എടുക്കണം. കുടുംബമായി തീരുമാനമെടുക്കുക, വ്യക്തിപരമായി തീരുമാനമെടുക്കുക. നമുക്ക് ഈ തീരുമാനത്തിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരുവാൻ, ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ടീം ഷെഖേനയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന December 1 to 6 മുരിങ്ങൂർ ഡിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഡുനാമിസ് പവർ റിട്രീറ്റ്, എല്ലാവരും ആ പോസ്റ്ററിലോട്ട് നോക്കി, ആ കാർഡിലോട്ട് നോക്കി, അഭിയന്നി പിതാക്കന്മാരും കേരള സഭയിലെ നല്ല അഭിഷിക്ത വൈദികരും അൽമായ ശുശ്രൂഷകരൊക്കെ ചേർന്ന് ടീം ഷെഖേനയുടെ നേതൃത്വത്തിലാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധ സഭയ്ക്കും കർത്താവിനും ഉള്ളൊരു പ്രേഷിത നിറയെ രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ ധ്യാനം. ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ദ ചർച്ച്, കർത്താവിനും സഭയ്ക്കും വേണ്ടിയുള്ള ഒരു പ്രേഷിത ഗണത്തെ ഒരുക്കുക ഈ കാലഘട്ടത്തിൽ. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലൊക്കെ അഭിഷേകം ഇറങ്ങണം. നമ്മുടെ യുവജനങ്ങൾ പരിശുദ്ധാത്മാവിന് തീനാവുകളാവണം, അവർക്കൊക്കെ വചനത്തിൻ്റെ പവർ കടന്നു വരണം. അതിൽ ദമ്പതി കുടുംബങ്ങൾ ഒരുമിച്ച് വരിക. നമുക്ക് ക്രിസ്മസ് സമയത്തന്നെയാണ്, നോമ്പ് സമയമാണ്, ത്യാഗെടുത്ത് കുറച്ചൊക്കെ വില കൊടുത്ത് ജോലികളൊക്കെ മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട സമർപ്പിത സിസ്റ്റേഴ്സ് വരണം, പറ്റുന്ന വൈദികർ വരണം. അങ്ങനെ ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് വചനം പങ്കുവെച്ച് കർത്താവിനെ ആരാധിച്ച് ഈ കാലഘട്ടത്തിന് അഭിഷേകം സ്വീകരിച്ച് അന്ത്യകാല പ്രേക്ഷിതരായി കർത്താവിന് സഭയ്ക്കുമായി ഉണരുവാൻ സ്വർഗം നമ്മളെ പ്രാപ്തമാക്കുന്നു.
ആ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫോൺ നമ്പറുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫോൺ നമ്പറുകളിൽ വിളിക്കണം. ഈ ദിവസങ്ങളൊക്കെ വിളിച്ച് നിങ്ങൾ സീറ്റ് ഉറപ്പ് വരുത്തുക. അവരതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും പറയും. മറക്കരുത്, December 1 ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ 6 വെള്ളിയാഴ്ച രാവിലെ 9 വരെയാണ്. ഇന്നിപ്പോൾ നമുക്ക് നന്നായി പ്രാർത്ഥിച്ചുരുങ്ങാം. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. രണ്ടാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും പങ്കുവയ്ക്കാറുള്ളത് പോലെ നിങ്ങൾ ടീം ഷക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ മീഡിയ കോംപ്ലക്സിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് കോട്ട കെട്ടണം. സംരക്ഷണ വേലി നിങ്ങൾ ഉറപ്പിക്കണം, നിങ്ങളെ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗ പ്രവർത്തികൾ കൊണ്ടും. അങ്ങനെ നിങ്ങൾ ഷക്കേനയെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിച്ച്, ഞാൻ പറഞ്ഞു വളരെ ഭീമാകാരമായ, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പറയാൻ പറ്റാത്ത സഹോദരങ്ങളെ, കഠിനമായ വ്യഥയിലാണ്. ഒരുപാട് ഞെരുക്കങ്ങൾ കഷ്ടപ്പാടുകളുണ്ട്. കാരണം നമ്മുടെ ഈ എക്യുപ്മെൻസുകളൊക്കെ നന്നായി അപ്ഡേറ്റ് ചെയ്യേണ്ട സമയങ്ങളായി. നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ഒരു ചെലവ് ഈ മാസങ്ങളിലൊക്കെ വരും. നമുക്ക് ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പെടാപ്പാട് പെടുകയാണ്. എന്നാൽ ദൈവം വിശ്വസനായതുകൊണ്ട് കഠിന ഞെരുക്കത്തിൽ നമ്മളെ കരം പിടിച്ച് ഈശോ പരിപാലിച്ചു കൊണ്ടുപോകുന്നു. സഹോദരങ്ങളെ, കൈയഴിഞ്ഞ് നിങ്ങളെ സഹായിക്കണം. ഇത് നമുക്ക് ആർക്കും വേണ്ടിയല്ല, കർത്താവിൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടിയാണ്. ഇത് നമ്മുടെ ശുശ്രൂഷയാണ്, നമ്മുടെ കൂട്ടുത്തരവാദിത്വമാണ്. നമ്മളാണ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇത് നിലനിർത്തേണ്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായി സഹായിച്ച ഒത്തിരി മക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നമ്മൾക്കൊരു ബർത്ത്ഡേ പാർട്ടി വരുമ്പോൾ, ഒരു വിവാഹ സൽക്കാരം വരുമ്പോൾ ഒക്കെ നമുക്ക് പല പല ആവശ്യങ്ങളുണ്ട്. എന്തോരം പൈസ നമ്മൾ ചിലവഴിക്കുന്നത്! കുറച്ച് പൈസ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് കൊടുക്കുക. പണമില്ലാത്തത് കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വേലകൾ തളർന്നു പോകാൻ നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ സ്നേഹത്തോടെ നിങ്ങൾ സമർപ്പിക്കുക. ഞാൻ ഏറ്റവും താഴ്മയോടെ നിങ്ങൾ ആവശ്യപ്പെടുകയാണ് സഹോദരൻ. അത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉള്ളത് കൊണ്ടാണ് ഇത് പരസ്യമായി നിങ്ങളോട് പറയേണ്ടി വരുന്നത്. നിങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കണം. നിങ്ങൾ ആവശ്യങ്ങൾക്കും നിയോഗങ്ങൾക്കും വേണ്ടി ടീം ശക്കീനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം ദിവ്യകാരുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ.